മുസ്ലിം ലീഗ് കൂടരഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുസ്ലിം ലീഗ് നേതൃകുടുംബ സംഗമം സംഘടിപ്പിച്ചു. സംഗമം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും കോൺഗ്രസിന് മാത്രമേ ഇന്ത്യയുടെ മതേതര ഭാവം കാത്തുസൂക്ഷിക്കാൻ സാധ്യമാവുമെന്നും ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ പറഞ്ഞു. മുസ്ലിം ലീഗ് കൂടരഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തൻസീം 2K24 മുസ്ലിം ലീഗ് നേതൃകുടുംബ സംഗമം താഴെ കൂടരഞ്ഞി ദാറുലുലൂം LP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മതേതര ഭാവം കാത്തുസൂക്ഷിക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ശ്രമങ്ങളെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നും കേരളത്തിലെ മുഴുവൻ UDF സ്ഥാനാർത്ഥികളും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണെന്നും അവരുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തനവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോ ശ്രീധരൻ എന്നവരോട് വിജയിച്ച പ്രിയങ്കരനായിട്ടുള്ള ഷാഫിയാണ് വടകര പോലെയുള്ള ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ കോൺഗ്രസ് ഒരു പത്മജ വേണുഗോപാല് വിജയിപ്പിൽ പോയി എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ പ്രശ്നം മാത്രമാണ്. ഇനി എല്ലാവരും പോയാലും അങ്ങനെ വിചാരിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ അന്ന് പോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് എന്നാ പറയുന്ന ആശയം നിലനിൽക്കുക, ഈ പറയുന്ന ആളുകൾ ബംഗാളിൽ അവരുടെ പാർട്ടി ഓഫീസ് പോലും ഇപ്പോൾ CPM പാർട്ടി ഓഫീസിൽ ആള് പോയി എന്ന് മാത്രമല്ല, പാർട്ടി ഓഫീസ് അങ്ങനെ നിൽക്കുമല്ലോ, പാർട്ടി ഓഫീസിന്റെ പേര് മാറ്റി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് ആക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് കൂടരഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് NI അബ്ദുൽ ജബ്ബാർ അധ്യക്ഷനായി, നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് CK കാസിം മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PG മുഹമ്മദ്, ജില്ലാ ലീഗ് സെക്രട്ടറി CP അസീസ്, ഫാത്തിമ തഹലിയ, നാസർ ഫൈസി കൂടത്തായ് എന്നിവർ മുഖ്യാതിഥികളായി. യൂത്ത് ലീഗ് തിരുവമ്പാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് VP ജലീൽ, VA നസീർ, കരീമില്ലിക്കൽ, നൂറുദ്ദീൻ കളപ്പുര, അബ്ദുൽ റഷീദ് നൈനുകുദ്ദേൽ, ഷമീന കട്ടിലകണ്ടി, അബ്ദുൽ റഷീദ് അൽ കാസിമി, ഷിയാസ് ഇല്ലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്തതായി സെയ്ദ് മുഹമ്മദ് ഹാജി ആയ ഉണ്ണി ചാത്തഞ്ചിറ. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.